ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം റീപാക്കിംഗ് ബിസിനസ്സിൽ പുതു സംരംഭകർ ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ്. പൗച്ച് പാക്കേജിങ്ങില് അവരുടെ ബ്രാൻഡിൽ ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കണമെങ്കിൽ തീർച്ചയായിട്ടും പൗച്ച് വേണം. അത് ലാമിനേറ്റഡ് പൗച്ച് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ മാനുവൽ മെഷീൻസിൽ പ്രിന്റ് ചെയ്യുന്ന പൗച്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനിലൊക്കെ ചെയ്യുന്ന റോൾ ഫോം ഉണ്ട്. ഇതെല്ലാം ലാമിനേറ്റഡ് ഫിലിം റോൾ എന്നാണ് പറയുന്നത്. ടു ലെയർ, ത്രീ ലെയർ, പല ടൈപ്പിനാണ്. ലിക്വിഡിനാണെങ്കിൽ വേറെയാണ്, സ്പൈസസിനാണെങ്കിൽ വേറെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേഡുകളുണ്ട്. അപ്പം നമ്മളിന്ന് ബേസായിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇത്തരം പൗച്ചസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമീപിക്കുമ്പോൾ കേട്ടുള്ള വാക്കായിരിക്കും സിലിണ്ടർ. എന്താണ് സിലിണ്ടർ എന്നുള്ളത് അല്ലേ? അതുപോലെ സിലിണ്ടർ കോസ്റ്റ് എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്? അതുപോലെ നമുക്ക് എങ്ങനെ ലാഭകരമായി സിലിണ്ടർ, നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഇത്തരം വിഷയങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പാക്കിംഗ് മെറ്റീരിയൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് എൽ ഡി, ഒന്ന് ലാമിനേറ്റഡ്. അപ്പൊ ഇത് എന്താണ് എന്നൊന്ന് ക്ലിയർ ആക്കി തരാം തുടക്കത്തിലെ, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻസിൽ ലാമിനേറ്റഡ് ചെയ്യുന്ന മെഷീൻസ്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറുകിട സംരംഭകർ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് സിപ്പ് അപ്പ് പാക്കിംഗ് മെഷീൻ. നമ്മുടെ കേരളത്തിലും സിപ്പ് അപ്പ് ഐസ് കാൻഡി മെഷീൻ, അപ്പൊ ഈ കാണുന്നതാണ് സിപ്പ് അപ്പ് പാക്കിംഗ് മെഷീൻ. അപ്പം നമ്മൾ ഈ മെഷീനിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പാക്കിംഗ് മെറ്റീരിയലാണ് ലാമിനേറ്റഡ് മെറ്റീരിയൽ. പക്ഷേ ഇതിൽ എൽ ഡി എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. അപ്പം എൽ ഡി മെറ്റീരിയൽ ഒരിക്കലും ഇത്തരം ലാമിനേറ്റഡ് മെഷീൻസിൽ സൂട്ട് ആവില്ല, അതുപോലെ തിരിച്ചും. അപ്പം നിങ്ങൾ പാക്കിംഗ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പം നിങ്ങൾ എന്ത് തരത്തിലുള്ള സീലിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത്, പാക്കിംഗ് മെഷീനിലാണോ അല്ലാതെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തി മാത്രമേ മെറ്റീരിയൽ വാങ്ങാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് പാക്കിംഗ് മെറ്റീരിയലിലെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിന്റെ സിലിണ്ടർ മറ്റുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് ഇത് നോക്കാം. ഇതാണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻസിലൊക്കെ വരുന്ന റോൾ ഫോമാണ് ഈ കാണുന്നത്. റോൾ ഫോം ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, റോൾ ഫോമായിട്ട് വരുന്നത്. അപ്പം നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾ ഡിസൈൻ ചെയ്ത് ഇത്തരത്തിൽ റോൾ ഫോമായിട്ടാണ് നിങ്ങൾക്ക് വരിക. പിന്നെ ഇവിടെ നമ്മൾ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ കുറച്ച് റെഡിമെയ്ഡ് പൗച്ചസ്, എല്ലാം ഒരേ മെറ്റീരിയൽ തന്നെ, ലാമിനേറ്റഡ് മെറ്റീരിയലാണ്, ഞാൻ റെഡിമെയ്ഡ് പൗച്ചസ് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഈ റെഡിമെയ്ഡ് പൗച്ചസിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഡിഫറെൻ്റ് സൈസസിലുള്ള പൗച്ചസാണ് കയ്യിൽ. അപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഈ ഒരു പൗച്ച് നോക്കാം. ഇപ്പം ചെറുകിട സംരംഭകർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ റെഡിമെയ്ഡ് പൗച്ചസ്. അത് നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ടോ റോളായിട്ടോ ചെയ്യാം. ഇതിൽ കണ്ടില്ലേ രണ്ട് കളറാണ് ഇതിൽ വരുന്നത് അല്ലേ? റെഡുണ്ട്, വൈറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ പൗച്ചിൽ റെഡ് എവിടെല്ലാം വരുന്നുണ്ടോ അതിനൊക്കെ വേണ്ടിയാണ് ഒരു സിലിണ്ടർ, ഒരു കളറിനാണ് ഒരു സിലിണ്ടർ. ഓക്കെ, അപ്പം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, റൈറ്റിംഗ് ഏരിയയിലൊക്കെ ഉണ്ട് റെഡ്. ഓക്കെ, അതുപോലെ പിന്നുള്ളതാണ് വൈറ്റ്. വൈറ്റ് എന്നുള്ളതും ഫ്രീ അല്ല, വൈറ്റിനും ഒരു സിലിണ്ടർ ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതാണ്, അല്ലെ കടുക് ജീരകം പോലെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ ഒരു ഭാഗം വിട്ട് കഴിഞ്ഞാൽ ഓരോ ഐറ്റത്തിനായിട്ട് പ്രത്യേകം നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പം മുളക് പൊടിക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ കൊടുക്കുക, കുറേ അധികം സിലിണ്ടർ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഷേപ്പ് പൗച്ചിൻ്റെ സൈസ് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റായിട്ടൊരു ഏരിയ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് പുറത്ത് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് കുറയ്ക്കാനും കഴിയും. കൂടാതെ നിങ്ങളുടെ പ്രൊഡക്റ്റ് പുറത്ത് കാണാൻ കഴിയുന്നതുകൊണ്ട്, ഇത്രയും ഭാഗത്ത് കാണാൻ കഴിയുന്നതുകൊണ്ട് നിങ്ങളുടെ സെയിലിന് അത് ഗുണം ചെയ്യുകയും ചെയ്യും. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തി ആളുകൾക്ക് വാങ്ങാൻ കഴിയും. സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ഈ പൗച്ചസിലെല്ലാം. ഇപ്പം ഈ ഒരു ഇതാണെങ്കിൽ ഗ്രീൻ വൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ടു സിലിണ്ടറിലാണ് നമുക്കിത് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം കോമൺ ഷെയ്പ്പാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ഐറ്റംസ് ഇതേ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയും. പിന്നുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൗച്ചിൻ്റെ സൈസസ് മാറുമ്പോൾ, ഇപ്പം ഈ ഗ്രീൻ തന്നെ ഈ ചെറിയ പൗച്ചും ഗ്രീൻ ആണെങ്കിൽ നിങ്ങൾ ഡിഫറെൻ്റ് സിലിണ്ടർ ചെയ്യണം. അതായത് പൗച്ചിൻ്റെ ലെങ്തും വിഡ്ത്തുമാണ് മെയിൻ ഘടകം. ഡിഫറെൻറ്റ് ഷെയ്പ്പാണെങ്കിൽ നിങ്ങൾ ഓരോ ഷെയ്പ്പിനനുസരിച്ചും ഓരോരോ സിലിണ്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം പലർക്കും അറിയാത്ത ഒരു കാര്യം, ഞാനൊരു സിലിണ്ടർ ചെയ്താൽ എൻ്റെ എല്ലാ ഐറ്റവും ചെയ്തു പോകാമെന്നാണ്. പക്ഷേ അങ്ങനല്ല, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സൈസസ് ആണെങ്കിൽ, നിങ്ങൾ 500 ഗ്രാമിൻ്റെ പൗച്ച്, 100 ഗ്രാമിൻ്റെ പൗച്ചാണ്, രണ്ടിലും റെഡുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൗച്ചിൻ്റെ സൈസ് വേറെയാണെങ്കിൽ സിലിണ്ടറും വേറെ തന്നെ വേണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ ഈ കാണുന്നതാണ് ഒരു ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനിൽ നമ്മൾ ലാമിനേറ്റഡ് ഡിസൈൻ ആണ്. നിങ്ങൾക്ക് ഇപ്പം സപ്പോസ് ഇപ്പോൾ ചോക്കോ ബാർ അല്ലെ മാംഗോ ബാർ
ഒരു പ്രൊഡക്റ്റിന്റെ ഡിസൈനാണ്. അപ്പൊ ഈ പൗച്ചിൽ അതിലൊരു ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അതിന്റെ ലെങ്ത്, വിഡ്ത്, ഇത്തരം കാര്യങ്ങളുണ്ട്. കൂടാതെ സീലിംഗ് ഏരിയ, അപ്പൊ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനിൽ സീലിംഗ് ഏരിയ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഇതിൽ കാണുന്ന 15 mm 1.5 cm ആണ് ഒരു സൈഡിൽ സീൽ ആകുന്നത്. സെന്റർ സീലിംഗിൽ മുകളിലും താഴെയും സീലിംഗ് ഏരിയ പോകുന്നുണ്ട്. അപ്പം പൗച്ചിന്റെ സൈസ് എടുക്കുമ്പം നിങ്ങൾ ഈ സീലിംഗ് ഏരിയ എല്ലാം ഉൾപ്പെടെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ പൗച്ചിന്റെ സൈസ് നിർണ്ണയിക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അതിൽ കൊള്ളാതെ വരും, മറ്റുള്ള വിഷയങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ പൗച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പാക്കിംഗ് മെഷീൻ വാങ്ങുന്ന ആ കമ്പനിയുമായിട്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തണം. പാക്കിംഗ് മെറ്റീരിയലിന്റെ സൈസസ്, ഓക്കെ, അത് സീലിംഗ് ഏരിയ ഇൻക്ലൂഡിംഗ് ആണ്. അതുപോലെ ഈ കാണുന്നതാണ് ഐ മാർക്ക്. ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനിൽ ചെയ്യുമ്പോൾ ഐ മാർക്ക്, ഈ 4 എഡ്ജിൽ കാണുന്ന ഈ ബ്ലാക്ക് ഒരു ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ കാണുന്നതാണ് ഐ മാർക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനിൽ ഒരു സെൻസർ ഉണ്ട്, ഐ മാർക്ക് സെൻസർ. അപ്പോൾ ആ ഐ മാർക്ക് സെൻസറിലൂടെ ഈ റോൾ പാസ് ചെയ്യുമ്പോഴാണ് ഈ മെഷീനകത്ത് ഈ കട്ടിംഗ് സീലിംഗ് പ്രോസസ്സൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ഇത്തരം ഐ മാർക്കും കൂടി അതിൽ ഉൾപ്പെടുത്തുന്ന കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. നമ്മളിനി പറയുന്നത് സിലിണ്ടറിൻ്റെ കോസ്റ്റ്, അതുപോലെ ലാമിനേറ്റഡ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. അത് നമുക്ക് കറക്റ്റ് കോസ്റ്റായിട്ട് പറയാൻ കഴിയില്ല, ഓരോ സമയത്തിനനുസരിച്ച് ചേഞ്ച് ആവുന്നതാണ്. ഏകദേശം സിലിണ്ടർ കോസ്റ്റ്, ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച സിപ്പപ്പ് എന്ന് പറഞ്ഞ ഐറ്റത്തിനാണെങ്കിലും സിലിണ്ടർ കോസ്റ്റ് 5,000-6,000 പെർ കളറാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്കിപ്പം 4-5 ഐറ്റം ഉണ്ട് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏരിയയിലൂടെ, ഇപ്പം ഈ പറയുന്ന സിപ്പപ്പ് ആണെങ്കിൽ മാംഗോ ഫ്ലേവർ, ആപ്പിൾ, ഓറഞ്ച്, പല പല ഫ്ലേവേഴ്സ് ഉണ്ടാവും. ഓരോന്നിനും വേണ്ടി പ്രത്യേകം പേരുകൾ കൊടുത്ത് ഡിസൈൻ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഈ ട്രാൻസ്പെറൻ്റ് ഏരിയയിലൂടെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയും നിങ്ങൾക്ക് അത്യാവശ്യം ക്യാഷ് സേവ് ചെയ്യാനും കഴിയും. ഒരു സംരംഭം തുടക്കത്തിലുള്ള മാർക്കറ്റ് പഠിച്ച് വരുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ മാത്രമാണ് കേട്ടോ. നിങ്ങളതിൽ കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ കളർഫുള്ളായിട്ട് ചെയ്യുക, നിങ്ങളുടെ മാർക്കറ്റ് അനുസരിച്ച് തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞത് തുടക്കക്കാർക്ക് വേണ്ടിയാണ്. ഇത്തരം ടിപ്സാണ് നമുക്കതിൽ ചെയ്യാൻ കഴിയുക, സിലിണ്ടറിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി കഴിയുന്നത്. ഏകദേശം സിപ്പപ്പിനൊക്കെ 250-240 റേഞ്ചസിലാണ് കോസ്റ്റ് വരുന്നത് ഒരു കിലോയ്ക്ക്. കിലോയിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് റോളിൻ്റെ. അത് ജി എസ് ടി എപ്പോഴും എക്സ്ട്രാ ആയിരിക്കും, 18% ജി എസ് ടി വരുന്നത്. അതിപ്പോൾ സിലിണ്ടറിൻ്റെ ആണെങ്കിലും പാക്കിംഗ് മെറ്റീരിയലിൻ്റെ ആണെങ്കിലും. അപ്പം ഇതാണ് നമ്മൾ വില സംബന്ധമായിട്ടുള്ള ഒരു ബേസിക് ഐഡിയ. അപ്പം നിങ്ങളുടെ ഉൽപ്പന്നം അനുസരിച്ച്, റോളിൻ്റെ സൈസ് അനുസരിച്ച് ഇത് കൂടും കുറയും, മനസ്സിലായല്ലേ. അപ്പോൾ ഒരു സിലിണ്ടറിനകത്ത് ഒരു റോളല്ല പാസ് ചെയ്യുക ഇത്തരത്തിൽ. ഇപ്പോൾ സിപ്പാണെങ്കിൽ 4-5 ലെയേഴ്സ് ഒരേ ടൈമിൽ പാസ്സാവും. കുറച്ച് വീതി കൂടിയ പൗച്ചാണെങ്കിൽ നമ്പർ ഓഫ് ലെയർ കുറവായിരിക്കും. പിന്നെ ഈച്ച് പൗച്ചിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. നിങ്ങൾ ലാഭം കൂട്ടേണ്ടത് ഓരോ പൗച്ചിൻ്റെ തൂക്കം എത്ര വരും എന്നുള്ളത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ലാഭം കണക്കാക്കാൻ കഴിയുന്നത്. ഓക്കെ. സിലിണ്ടർ എവിടെ ലഭിക്കും, പാക്കിംഗ് മെറ്റീരിയൽ എവിടെ ലഭിക്കും, ഇത്തരം കാര്യങ്ങളാണുള്ളത്. ഇപ്പൊ കേരളത്തിൽ ഇപ്പം വളരെ വ്യാപകമായിട്ട് ഇത്തരം കാര്യങ്ങൾ നിർമ്മാണം ഉണ്ട്, മാനുഫാക്ചേഴ്സ് ഒക്കെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്, പല ജില്ലകളിലായിട്ടുണ്ട്. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ശിവകാശി അതിൻ്റെ ഒരു മെയിൻ മാർക്കറ്റാണ്. അപ്പോൾ സിലിണ്ടർ എന്നുള്ളത് പാക്കിംഗ് മെറ്റീരിയൽ കമ്പനി തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്നത്. അവർ തന്നെ നിങ്ങൾക്ക് വേണ്ട സിലിണ്ടർ റെഡിയാക്കി നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ നിങ്ങൾക്ക് മിനിമം ക്വാണ്ടിറ്റി 100 kg, 200 kg ആ രീതിയിലാണ് ഓരോ കമ്പനിയുടെ ഓരോ സിറ്റുവേഷൻ പോലാണ് അവരവരുടെ ഇതുപോലാണ് ചെയ്യുന്നത്. അപ്പം എത്രത്തോളം ക്വാണ്ടിറ്റി കൂടുമ്പോൾ ചെറിയ റേറ്റിൽ ചെറിയ കുറവുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമുള്ള, നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള ക്വാണ്ടിറ്റി എത്ര ആണോ ഇതെല്ലാം ഉറപ്പുവരുത്തി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇത് ഇപ്പം നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാനാണെങ്കിൽ പോളി മാനുഫാക്ചേഴ്സ് എന്നും അല്ലെങ്കിൽ പാക്കിംഗ് മെറ്റീരിയൽ റോൾ മാനുഫാക്ചേഴ്സ് ഇൻ കേരള അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിന്റെ പേര് വെച്ച് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ശിവകാശം പോലുള്ള സ്ഥലം, അല്ലെങ്കിൽ ഡൽഹി, അല്ലെങ്കിൽ അഹമ്മദാബാദ്, ഇത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് ലഭ്യമാകുന്നത്. മാർക്കറ്റിൽ ഒരു നോർമൽ റേറ്റാണ് ഞാൻ പറഞ്ഞത്. റേറ്റിൽ പ്ലസോ മൈനസോ ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നം മാർക്കറ്റിലെത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സിലിണ്ടർ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. സിലിണ്ടർ കോസ്റ്റ് എങ്ങനെ നമുക്ക്, ഐ മീൻ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാമെന്നുള്ള ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഡിസൈനിൽ ഇത്തരം ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. കാരണം ഒരു എഡിറ്റിംഗ് എന്നുള്ള സംഭവം സിലിണ്ടറിൽ കഴിയില്ല. എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ കുറയ്ക്കണോ എന്നുള്ളത് പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഉൽപ്പന്നത്തിന്റെ റേറ്റ് ഒരിക്കലും പാക്കിംഗ് മെറ്റീരിയലിൽ പ്രിന്റഡായിട്ട് വെക്കരുത്. ഐ മീൻ സിലിണ്ടറൊക്കെ ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യുന്നതിനകത്ത് ഉൾപ്പെടുത്തേണ്ട. കാരണം ഈ കാണുന്ന പോലുള്ള മെഷീനറീസ്
ബാച്ച് കോഡിംഗ് മെഷീൻസ് ഒക്കെ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനിൽ അവൈലബിൾ ആണ്. അത്തരം മെഷീനിലൂടെ നിങ്ങൾക്ക് ഡേറ്റ്, MRP, എക്സ്പയറി ഡേറ്റ് എല്ലാ കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്യാൻ കഴിയും. കാരണം നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കുന്നതിന് മുമ്പൊരു പ്ലാൻ ഉണ്ടാവും, പക്ഷേ ഇറക്കി കഴിയുമ്പോഴാണ് ചിലപ്പം ശകലം ഒന്ന് കൂട്ടിയാലോ അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് കുറച്ചാലോ എന്നൊരു ഐഡിയ വരുമ്പോഴത്തേക്കിനും ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അത് പല ആളുകളും വിട്ടുപോകാറുണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലുള്ള ഒരു കാര്യമാണ് മാനുവൽ പൗച്ച് ചെയ്യുന്നവരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇത്തരം ഈ കാണുന്ന പോലുള്ള മാനുവൽ ഡേറ്റ്, MRP ഒക്കെ പ്രിന്റ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോൾ പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഫുഡ് സേഫ്റ്റി നമ്പർ, FSA നമ്പർ. അപ്പം നിങ്ങളിപ്പം പ്രിന്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഈ അപേക്ഷിച്ചിട്ടുണ്ടാവുള്ളൂ ഈ FSA വേണ്ടി. അപ്പം FSA നമ്പർ കിട്ടിയ ശേഷം മാത്രമേ പ്രിന്റ് ചെയ്യാവുള്ളൂ. നമ്പറും കൂടെ ഉൾപ്പെടുത്തി പലരും ഈ തിരക്കിനിടയിലൊക്കെ വിട്ടുപോകുന്ന ചില കാര്യങ്ങളാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. ഓക്കെ, നിങ്ങളുടെ സംരംഭങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പാക്കിംഗ് മെഷീനറീസ്, പാക്കിംഗ് മെറ്റീരിയൽ, ഫുഡ് പ്രോസസ്സിംഗ് മെഷീനറീസുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾക്കായി നിങ്ങൾ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതു സംരംഭകരിലേക്ക് ഇത്തരം ഇൻഫർമേഷൻസ് മാക്സിമം ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സംരംഭകർക്ക് ആവശ്യമായ ഇത്തരം ഇൻഫർമേഷൻസ് നമ്മുടെ ചാനലിലൂടെ ഇനിയും ഉണ്ടാകുന്നതാണ്. തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.